ഹരേ രാമ ഇന്ന് കർക്കിടകം ഇരുപത് നമ്മുടെ രാമായണ കഥയുടെ ഇരുപതാം ഭാഗത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സീതാന്വേഷണത്തിനായിട്ട് തെക്കോട്ട് യാത്ര തിരിച്ച അങ്കദൻ്റെ നേതൃത്വത്തിലും ഹനുമാന്റെ നേതൃത്വത്തിലുമുള്ള സംഘം അങ്ങനെ മഹേന്ദ്ര പർവ്വതം കടന്നു നിൽക്കുകയാണ് ഇനി തെക്കോട്ടയ്ക്ക് യാത്ര സാധ്യമല്ല കാരണം സമുദ്രമാണ് അത് തരണം ചെയ്യാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഇവരെല്ലാം ഈ ഒരു ഭാഗത്താണ് നമ്മൾ കഴിഞ്ഞ ദിനത്തിൽ കഥ പറഞ്ഞു നിർത്തിയത് തുടർന്ന് രാമായണത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു ഇരുന്നത് മഹേന്ദ്രപർവതം കടന്നപ്പോൾ തന്നെ നമ്മുടെ വാനരപ്പടയിൽ ഭൂരിഭാഗം പേരും വളരെയധികം ക്ഷീണിച്ചു കാരണം ഇതുവരെയും വിശ്രമമില്ലാത്ത യാത്രയായിരുന്നു ഇനി മുന്നിലുള്ളത് ഒരു സമുദ്രമാണ് അതെങ്ങനെ തരണം ചെയ്യുമെന്ന് വാനരപ്രമുഖന്മാരെല്ലാം കൂട്ടം കൂടിയിരുന്ന് ചർച്ച ആരംഭിച്ചു ആ ചർച്ചയ്ക്കൊടുവിൽ ക്ഷീണമകറ്റുന്നതിന് വേണ്ടി മഹേന്ദ്ര പർവ്വതത്തിന്റെ പാർശ്വങ്ങളിൽ ദർഭവിരിച്ച് ആ പ്രമുഖന്മാരെല്ലാം കിടന്ന് ശയിക്കുകയാണ് പെട്ടെന്നാണ് മഹേന്ദ്ര കുലുങ്ങുന്നതായി അവർക്ക് അനുഭവപ്പെട്ടത് മയക്കത്തിൽ നിന്ന് സകല വാനരന്മാരും ഞെട്ടി ഉണർന്നു കണ്ണുമിഴിച്ച് ചുറ്റും നോക്കി നോക്കുമ്പോഴാരാണ് അത് കഴുകൻ സമ്പാദിയാണ് കണ്ടാൽ മല പോലെയുണ്ട് ദർഭവിരിച്ചുറങ്ങിയ വാനരന്മാരെ ഭക്ഷിക്കാൻ എത്തിയതാണ് നമ്മുടെ സമ്പാദി അപ്പോഴാണ് സമ്പാദി ഒരു കാര്യം കേൾക്കുന്നത് ജഡായുവിനെ കുറിച്ച് ആ വാനരന്മാർക്കിടയിൽ ആരൊക്കെയോ സംസാരിക്കുന്നു നമ്മുടെ ഈ സമ്പാദിയുടെ അനുജനാണ് സാക്ഷാൽ ജഡായു അപ്പോൾ ജഡായുവിനെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ ജ്യേഷ്ഠനായ സമ്പാദിക്ക് അനുജൻ ജഡായുവിന്റെ കഥ കേൾക്കണമെന്നായി കാരണം അനുജനെ കണ്ടിട്ട് കുറേ കാലമായി തനിക്കാണെങ്കിൽ പഴയതുപോലെ യാത്രയൊന്നും ചെയ്യാൻ വയ്യ വാർദ്ധക്യം ശരീരത്തിൻ്റെ ശക്തി മുഴുവൻ ക്ഷയിപ്പിച്ചിരിക്കുകയാണ് ആ ഒരു അവസരത്തിൽ അംഗദൻ അവിടേക്ക് വന്നു രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയതും മാർഗമധ്യേ ജഡായു തന്റെ പക്ഷം വിരിച്ച് തടസ്സം തീർത്തതും രാവണൻ ചന്ദ്രഹാസം ഉപയോഗിച്ചുകൊണ്ട് ജഡായുവിന്റെ പക്ഷം വെട്ടി തറയിലേക്കിട്ടതും ജഡായു അങ്ങനെ ശ്രീരാമനെ കണ്ട് വിവരം ധരിപ്പിച്ച് സ്വർലോകം പൂക്കിയതായിട്ടുള്ള കഥ അംഗദൻ സമ്പാതിയെ പറഞ്ഞു കേൾപ്പിച്ചു സമ്പാദിക്ക് തന്റെ അനുജന്റെ വിധിയോർത്ത് ആദ്യം സങ്കടം വന്നു പക്ഷേ ശ്രീരാമന്റെ സ്പർശനം കൊണ്ട് ധന്യമായി തീർന്ന ജഡായുവിന്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ഓർത്തപ്പോൾ സമ്പാദിക്ക് ആ ദുഃഖം തരണം ചെയ്യുന്നതിനുള്ള ഒരു മനഃശക്തി കൈവന്നു സമ്പാദിക്ക് തൻ്റെ അനുജന്റെ ഉദകക്രിയകൾ ചെയ്യണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു വാനരന്മാരെല്ലാം പൊക്കിയെടുത്തുകൊണ്ട് സമ്പാതിയെ സമുദ്രതീരത്തെത്തിച്ചു കാരണം സമ്പാദി വൃദ്ധനാണ് പഴയതുപോലെ നടക്കാനോ പറക്കാനോ വയ്യ ഈ ഒരു മഹേന്ദ്രഗിരിയിലാണ് സമ്പാദി താമസിക്കുന്നത് ആ മഹേന്ദ്രഗിരിയിൽ ചത്തു വീഴുന്ന ചെറു ഒക്കെ തിന്നാണ് നമ്മുടെ സമ്പാദി കഴിഞ്ഞുകൂടുന്നതും അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണല്ലോ ഇവിടേക്ക് വന്ന വാനരന്മാരെ ദർഭവിരിച്ചുറങ്ങിയത് കണ്ട് ഈ വാനരന്മാരെ ചത്തുകടക്കുകയാണ് എന്ന് കരുതി നമ്മുടെ സമ്പാദി ഭക്ഷിക്കാൻ വന്നതും എന്നാൽ സമ്പാദിയുടെ ആ കടന്നു വരവോടുകൂടി മഹേന്ദ്രഗിരി കുലുങ്ങിയത് കൊണ്ടൊക്കെയാണ് സമ്പാതിയുടെ കൊക്കിൽ നിന്ന് നമ്മുടെ വാനരന്മാരുടെ ജീവൻ രക്ഷപ്പെട്ടത് അങ്ങനെ സമ്പാദി അനുജൻ ജഡായുവിന്റെ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു അപ്പോൾ നമ്മുടെ സമ്പാദി എന്ന് പറയുന്നത് കഴുകനാണ് അല്ലേ കഴുകന്റെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് അറിയാമല്ലോ വളരെയധികം ശക്തിയുള്ള പക്ഷിയാണ് കഴുകൻ എന്ന് പറയുന്നത് ആ കഴുകന്മാരിൽ ശ്രേഷ്ഠനാണ് നമ്മുടെ സമ്പാദി വാർദ്ധക്യം ശരീരത്തിന്റെ ശക്തി ക്ഷയിപ്പിച്ചിട്ടുണ്ട് എങ്കിലും കാഴ്ചക്കൊന്നും യാതൊരു തകരാറുമില്ല സമ്പാദി ആ കടൽക്കരയിൽ നിന്നുകൊണ്ട് വിദൂരതയിലേക്ക് കണ്ണെറിഞ്ഞിട്ട് അങ്കദാദി ഹനുമൽ സംഘത്തോട് പറയാണ് ഈ കടലിൽ നിന്ന് നൂറ് യോജന അകലെയായിട്ട് ത്രികൂടഗിരിയുടെ മുകളിലായിട്ടുള്ള ലങ്ക എന്ന പട്ടണത്തിൽ അശോകവനികയിൽ കുറെ രാക്ഷസികളാൽ ചുറ്റപ്പെട്ടുകൊണ്ട് എനിക്ക് സീതാദേവിയെ കാണാൻ കഴിയുന്നുണ്ട് അവൾ കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടുകൂടി തൻ്റെ ഭർത്താവിന്റെ നാമം മാത്രം നിനച്ചുരിക്കാണ് കടലു ചാടിക്കടന്ന് നൂറ് യോജന സഞ്ചരിച്ച് ത്രികൂടഗിരിയുടെ മുകളിലുള്ള ലങ്കയിലെ ആ ഒരു അശോകവനികയിൽ രാക്ഷസിമാരുടെ കണ്ണു വെട്ടിച്ച് സീതയുടെ അടുത്തെത്തിയാൽ നിങ്ങൾക്ക് സീതയോട് സംസാരിക്കാം ആർക്കെങ്കിലും ഈ വിധം പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ട് സഞ്ചരിക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് സീതയെ കണ്ടുമുട്ടാം വാനരന്മാർക്കൊക്കെ സന്തോഷമായി കാരണം സുഗ്രീവൻ ആദ്യമേ തന്നെ ഒരു ആജ്ഞ പുറപ്പെടുവിച്ചു മുപ്പത് ദിവസത്തിനുള്ളിൽ കണ്ടാലും കണ്ടില്ലെങ്കിലും നിങ്ങൾ വന്ന വിവരം പറയണം ഏവനെങ്കിലും ഒരുത്തൻ ആ വഴിക്ക് രക്ഷപ്പെട്ടു പോയാൽ ഒരു ദിവസമെങ്കിലും താമസിച്ചാൽ അവനെ വധിച്ചു കളയും ഇനിയിപ്പോൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ ഈ ഒരു സന്തോഷ വർത്തമാനം സുഗ്രീവനെ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മരണത്തിന് പകരം പാരിതോഷികങ്ങൾ കൈ നിറയെ തരും അപ്പോൾ നൂറ് യോജന പറക്കാനുള്ള കഴിവൊക്കെ നമ്മുടെ സമ്പാദിക്കുണ്ട് പക്ഷേ ഇപ്പോൾ ആ കഴിവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് സമ്പാദിക്ക് പോകാൻ സഞ്ചരിക്കാൻ സാധ്യമല്ല നമ്മുടെ രാവണനോട് തീർത്താൽ തീരാത്ത പകയും ആർക്കുണ്ട് നമ്മുടെ സമ്പാദിക്കുണ്ട് കാരണം സമ്പാദിയുടെ അനുജനെ നിഷ്കരണം വെട്ടിക്കൊന്നത് നമ്മുടെ രാവണനാണ് അപ്പോൾ സമ്പാദി നമ്മുടെ സീതയുടെ വിവരങ്ങളൊക്കെ വാനരന്മാർക്ക് പറഞ്ഞു കൊടുത്തതിനോടൊപ്പം തന്നെ സമ്പാദിയുടെ കഥയും വാനരന്മാരോട് പറയാൻ ആരംഭിച്ചു ജഡായുവും സമ്പാതിയും തങ്ങളുടെ ശക്തിയിൽ ശക്തിയിലൂറ്റം കൊണ്ടവരായിരുന്നു ആർക്കാണ് കൂടുതൽ ഉയരത്തിൽ പറക്കാൻ സാധിക്കുക എന്ന് ഒരു പന്തയം വെച്ചു അങ്ങനെ അവർ പറന്നു തുടങ്ങി കുറച്ചു ദൂരം പറന്നപ്പോൾ സമ്പാദി മുകളിലായി അത് കണ്ട് ജഡായു വീണ്ടും കുറച്ചുകൂടി പറന്ന് മുകളിലായി അങ്ങനെ മത്സരിച്ച് 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 ഇവർ രണ്ടും എവിടെ എത്തി സൂര്യമണ്ഡലത്തിൻ്റെ അടുത്തെത്തി അതിഭയങ്കരമായ ചൂട് ജഡായുവിന് പൊള്ളലേറ്റു ഈ സമയം സമ്പാദിക്ക് അത് കണ്ടാൽ സഹിക്കുമോ സമ്പാദി ആ സമയം മത്സരത്തെക്കുറിച്ചൊക്കെ മറന്നു തന്റെ അനുജനെ ആ ചൂടിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി സമ്പാദി ജടായുവിനെ തന്റെ ചിറകിനടിയിലാക്കി പറന്നു തുടങ്ങി ആ ചൂട് മുഴുവൻ സമ്പാദിയുടെ പുറത്തു പതിച്ചു ചിറകുകൾ മുഴുവൻ കരിഞ്ഞു വിന്ധ്യാപർവ്വതത്തിന്റെ ഒരു പാർശ്വഭാഗത്തൊരു മല പോലെ വന്ന് പതിച്ചു രൂപം തിരിച്ചറിയാൻ പറ്റാത്ത വിധം കരിഞ്ഞ് വികൃതമായി പോയി കുറേ ദിവസം ബോധമില്ലാതെ ആ ഒരു പാർശ്വഭാഗത്ത് കിടന്നു കുറേ ദിവസം കഴിഞ്ഞപ്പോ കണ്ണൊക്കെ തുറന്നു അവിടെ നിന്ന് നോക്കുമ്പോൾ സമ്പാദി ഒരു ആശ്രമം കണ്ടു അത് ചന്ദ്രമാമുനി എന്ന പേരോട് കൂടിയിട്ടുള്ള ഒരു മുൻശ്രേഷൻ ആശ്രമമായിരുന്നു മുനിയാകട്ടെ സമ്പാദിയെ തിരിച്ചറിഞ്ഞു ജീവിതം ഈ വിധം ദുസ്സഹമായപ്പോൾ കാട്ടു തീയിൽ ചാടി ആത്മാഹുതി ചെയ്യാനായിട്ട് സമ്പാദി തീരുമാനിച്ചു ചന്ദ്രമാമുനി കുറെ തത്വോപദേശങ്ങളൊക്കെ കൊടുത്ത് സമ്പാദിയെ ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു സമ്പാദിയുടെ ജീവൻ കൊണ്ട് ലോകത്തിന് ഉപകാരമുണ്ടാകുമെന്ന് അന്ന് ചന്ദ്രമാമന് പറഞ്ഞിരുന്നു ത്രേതായുഗത്തിൽ മഹാവിഷ്ണു ശ്രീരാമനായി അവതരിക്കുമ്പോൾ ആ രാമന്റെ ഭാര്യയായിട്ടുള്ള സീതാദേവിയെ രാവണൻ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോകുമ്പോൾ പോകുമ്പോൾ ദേവിയെക്കുറിച്ച് അറിയാൻ വരുന്ന വാനര ശ്രേഷ്ഠന്മാരോട് തൻ്റെ ശക്തിയാൽ വിദൂരതയിൽ ലങ്കയിൽ കഴിയുന്ന സീതയെക്കുറിച്ച് പറഞ്ഞാൽ ഈ വികൃതമായിരിക്കുന്ന ശരീരമൊക്കെ മാറി പുത്തൻ ചിറകു മുളയ്ക്കുമെന്ന് അന്ന് മുനി ഉപദേശിച്ചിരുന്നു അങ്ങനെ നമ്മുടെ സമ്പാദി ശ്രീരാമദൂതന്മാരായിട്ടുള്ള വാനരശ്രേഷ്ഠന്മാരുടെ വരവും കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു വരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിയുന്ന സമയം സമ്പാദിക്ക് പുത്തൻ ചിറകുകൾ വന്നു ആ ചിറകുകൾ ഉപയോഗിച്ച് പറന്നുയർന്നുകൊണ്ട് സമ്പാദിക്ക് മോക്ഷം ലഭിച്ചു അപ്പോൾ നമ്മുടെ സമ്പാദി പറഞ്ഞത് ആദ്യമൊന്നും നമ്മുടെ വാനരശ്രേഷ്ഠന്മാർക്ക് വിശ്വാസം വന്നില്ല പക്ഷേ ലോക നന്മ ചെയ്താൽ സൽഫലമുണ്ടാകുമെന്ന ചന്ദ്രമാമനിയുടെ ആ ഒരു വരത്തിന്റെ ഫലമായി കൺ മുമ്പിൽ വെച്ച് ചിറകൊക്കെ മുളച്ച് നമ്മുടെ സമ്പാദി പറന്നുയർന്നപ്പോൾ സമ്പാദി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് നമ്മുടെ വാനരന്മാർക്ക് മനസ്സിലായി ഉടനെ തന്നെ നമ്മുടെ വാനരശ്രേഷ്ഠന്മാർ യോഗം ചേർന്നു യോഗം ചേർന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല കൂട്ടത്തിൽ നൂറ് യോജന ചാടാൻ കഴിവുള്ള ഒരാളെ കണ്ടുപിടിക്കണം അംഗതൻ ഓരോരുത്തരെയായി വിളിച്ച് അടുത്ത് വരുത്തി നിങ്ങൾക്ക് എത്ര ദൂരം ചാടാൻ കഴിയും എന്ന് ചോദിച്ചു ചിലർ പത്ത് പറഞ്ഞു ചിലർ ഇരുപത് പറഞ്ഞു ചിലർ തൊണ്ണൂറ് പറഞ്ഞു പക്ഷേ നൂറ് യോജന ചാടാൻ കഴിവുള്ള ഒരാളെയും ആ കൂട്ടത്തിൽ നിന്ന് അംഗതിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല പത്ത് ചാടിയാലും തൊണ്ണൂറ് ചാടിയാലും ഉപ്പ് വെള്ളം കുടിച്ച് ചാവുകയെ തരവുള്ളൂ കുറച്ച് ദൂരം ചാടുന്നവന് ഇക്കരയുള്ള വെള്ളം കുടിക്കാം അധിക ദൂരം ചാടുന്നവന് അക്കരെയുള്ള വെള്ളം കുടിച്ച് ചാടാം നമ്മുടെ ജാമ്പവാന് ചാടാൻ കഴിയും എന്നൊരു തോന്നൽ ജാമ്പവാനുണ്ട് പക്ഷെ വാർദ്ധക്യം ബാധിച്ചതുകൊണ്ട് ജാമ്പവാന് ചാടാൻ ചെറിയൊരു ഭയം നമ്മുടെ ഈ ജാമ്പവാന് മറ്റൊരു കഥയുണ്ട് ജാമ്പവാൻ അത്ര മോശപ്പെട്ട ആളൊന്നുമല്ല പണ്ട് വിഷ്ണു വാമനനായിട്ട് അവതരിച്ചപ്പോ വാമനന്റെ ഒരു പാദം കൊണ്ട് ഇരേഴ് പതിനാല് ലോകവും അളന്നിട്ടു അപ്പോ ആ പാദത്തിന്റെ വലുപ്പം ഒന്ന് സങ്കല്പിച്ചു നോക്കുക ആ വാമനന്റെ പാദം ഇരുപത്തിയൊന്ന് ചുറ്റു വലം വെച്ച് ഓടിയവനാണത്രേ നമ്മുടെ ജാമ്പവാൻ അപ്പോ ജാമ്പവാന്റെ കഴിവ് മനസ്സിലായല്ലോ അതിലൊക്കെ ഊറ്റം കൊണ്ട് വീരസ്യം പറയാനേ ഇപ്പോൾ ജാമ്പവാൻ കഴിയൂ കാരണം നമ്മുടെ സമ്പാദിക്ക് സംഭവിച്ചതുപോലെ വാർദ്ധക്യം ജാമ്പവാനെ തളർത്തിയിരിക്കുകയാണ് അങ്കതനാണെങ്കിൽ നൂറ് യോജന ചാടാനുള്ള കഴിവുണ്ട് പക്ഷേ ഈ നൂറ് യോജന ചാടിയാൽ മാത്രം പോരല്ലോ തിരിച്ചു നൂറ് യോജന ഇപ്പുറവും കൂടി ചാടണമല്ലോ അത് ഓർക്കുമ്പോൾ അങ്കദനും കഴിയുന്നില്ല എന്നിരുന്നാലും ഹിക്കരയിൽ ശ്രീരാമചന്ദ്രൻ സീതാദേവി ലങ്കയിൽ ഉണ്ട് എന്നും ഉടൻ തന്നെ വന്ന് മോചിപ്പിക്കും എന്നുമുള്ള വിവരം പറയാൻ തീരുമാനിച്ചുറച്ച് അംഗദൻ അക്കരയ്ക്ക് ചാടാൻ തയ്യാറായി ഉടനെ തന്നെ ജാമ്പവാൻ വന്ന് തടഞ്ഞു അംഗദൻ ഇപ്പോൾ തന്നെ കിഷ്കിന്തയുടെ യുവ രാജാവാണ് നാളെ രാജാവാകേണ്ടവനാണ് തിരിച്ചെത്താൻ സാധിച്ചില്ലെങ്കിൽ നാളെ കിഷ്കിന്തയിലെ ജനങ്ങൾ അനാഥരാകും ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അപ്പോൾ ഹങ്കതനെ ജാമ്പമാനം തടഞ്ഞപ്പോൾ അങ്കതൻ പറയുകയാണ് എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഒരു മഹേന്ദ്ര മഹേന്ദ്രപർവത്തിന്റെ താഴ്വരയിൽ ദർഭ ദർഭവിരിച്ചു കിടന്ന് മരണമെത്തുന്ന ദിനം വരെ നമുക്ക് എണ്ണിയിരിക്കാം ഇതേ കാര്യം തന്നെ കൂട്ടത്തിലുള്ള എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ കൂട്ടത്തിൽ ചിലർ മറ്റൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഈ നൂറ് യുവജന ചാടാനൊക്കെ കഴിവുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് എല്ലാവരും ഹനുമാനെ നോട്ടം തുടങ്ങി ഹനുമാൻ വായുപുത്രനാണ് ഈ രാമകാര്യത്തിന് വേണ്ടി മാത്രമാണ് വായുദേവൻ ഹനുമാന് ജന്മം നൽകിയത് പണ്ട് അഞ്ഞൂറ് യോജന ചാടി കെൽപ്പ് കാണിച്ചവനാണ് നമ്മുടെ ഹനുമാൻ ആ കഥ നിങ്ങൾക്കറിയാമല്ലോ ജനിച്ച് വീണപ്പോൾ തന്നെ കിഴക്കുതിച്ച സൂര്യൻ ഒരു ചുവന്ന പഴമാണെന്ന് കരുതി സൂര്യമണ്ഡലത്തിലേക്ക് ഭൂമിയിൽ നിന്നെടുത്തൊരു ചാട്ടം ജാമ്പവാൻ ഹനുമാന്റെ അടുത്തേക്ക് ചെന്നു ഹനുമാന്റെ തോളിൽ തട്ടി പറയാണ് അങ്ങക്ക് മാത്രമേ ഈ ഒരു ദൗത്യം നിർവഹിക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് എന്തു ചെയ്യുക രാമകാര്യം യഥാവിധി നിറവേറ്റുക ഹനുമാന്റെ ഈ മഹിമ മറ്റുള്ളവരിൽ നിന്ന് കേട്ടറിഞ്ഞപ്പോൾ ഹനുമാന്റെ വീര്യമുണർന്നു ബ്രഹ്മാണ്ടം പൊട്ടുമാറി ഒരു അലർച്ചയോടുകൂടി ശ്രീരാമ ഭക്തനായിട്ടുള്ള ഹനുമാൻ ചാടി എഴുന്നേറ്റു അപ്പോൾ നമ്മുടെ ശ്രീരാമൻ വരാൻ നേരം പേരുകൊത്തിയ മോതിരവും അതുപോലെ അടയാളവാക്യവും പറഞ്ഞേൽപ്പിച്ചത് ആരെയാണ് ഇതെന്താ നമ്മൾ ആരും ഓർക്കാതെ പോയത് എന്നായി കൂട്ടത്തിലെ വാനരന്മാരൊക്കെ പരസ്പരം അങ്ങോട്ട് നോക്കി ചോദിക്കുകയാണ് ഹനുമാന്റെ ഈ ഒരു മഹിമയൊക്കെ നമ്മുടെ ശ്രീരാമചന്ദ്രൻ ആദ്യമേ അറിയാമായിരുന്നു കൂട്ടത്തിൽ ലങ്കയിലേക്ക് സഞ്ചരിക്കാൻ ഹനുമാന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ശ്രീരാമന് നേരത്തെ തന്നെ അറിയാമല്ലോ ശ്രീരാമൻ വെറും ഒരു മനുഷ്യനല്ല അദ്ദേഹം വിഷ്ണുവിന്റെ അവതാരമാണ് ഹനുമാൻ തന്റെ ശക്തിയിൽ വീര്യമുണർന്ന് ശരീരം മലപോലെ വലുതാക്കി ശേഷം ജാം ഭവാനോട് ചോദിക്കുകയാണ് ഞാൻ ലങ്ക ചാടിക്കടന്ന് സീതാദേവിയെ ശ്രീരാമന്റെ ദൂത് അറിയിച്ചാൽ മതിയോ അതോ ലങ്ക ചുട്ടുകരിച്ച് രാവണനോടൊപ്പം ആ ത്രികൂട പർവ്വതത്തെ തന്നെ പിഴുതെടുത്തുകൊണ്ട് വരണമോ എന്ന് ചോദിച്ചു എന്നാൽ ജാം പറഞ്ഞു സീതയെ കണ്ടെന്തിയ അങ്ങ് തിരിച്ചു വരിക എന്ന് പറഞ്ഞു ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഇന്നത്തെ കഥാകഥനം നിർത്തുകയാണ് തുടർന്നുള്ള ഭാഗത്തിൽ രാമായണ കഥയുടെ കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാം ഹരേ രാമ